പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ചുരിദാറിട്ട് കയറാൻ അനുമതിയായി. ഭരണസമിതിയുടെയും രാജകുടുംബ പ്രതിനിധിയുടെയും വ്യത്യസ്ത അഭിപ്രായങ്ങൾ മറികടന്നാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ തീരുമാനം വന്നത്. ഗുരുവായൂരിന് പിന്നാലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഇനി ചുരിദാർ ധരിച്ച് ക്ഷേത്ര ദർശനം നടത്താം. ഏറെ നാൾ നീണ്ട തർക്കങ്ങൾക്കും നിയമ പോരാട്ടത്തിനും ഒടുവിലാണ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവ്. തിരുവനന്തപുരം സ്വദേശിനിയായ അഡ്വക്കേറ്റ് റിയ രാജുവിന്റെ പരാതിയിലായിരുന്നു ഹൈക്കോടതി ഇടപെടൽ. ഹൈക്കോടതി എക്സിക്യൂട്ടീവ് ഓഫീസറോട് ഇതേക്കുറിച്ച് വിശദീകരണം തേടിയിരുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകളോട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഭിപ്രായം തേടി. രാജകുടുംബ പ്രതിനിധിയായ ആദിത്യവർമ്മ പറഞ്ഞത് ചുരിദാറിന്റെ മുകളിൽ ഒരു ചരടല്ലെങ്കിൽ നാട കെട്ടണമെന്നായിരുന്നു. ഭരണസമിതിയുടെ പൊതു അഭിപ്രായം ചുരിദാറിന് മുകളിൽ മേൽമുണ്ട് വേണമെന്നുമായിരുന്നു. ഇതെല്ലാം മറികടന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഒരു പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ അതിനൊരു പേർപ്പസ് വേണം, അത് റീസണബിൾ ആയിരിക്കണം. പക്ഷേ ഇവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് ഏതൊരു വേഷവും ഇടാം, അതായത് സ്ലീവ്ലെസ് ഇടാം, ടീഷർട്ട് ഇടാം, അതിന് താഴെ അവർക്ക് ജീൻസ് ഇട്ടാലോ ഷോർട്സ് ഇട്ടാലോ എൻ്റെ മേത്തൊരു മുണ്ട് ചുറ്റിക്കഴിഞ്ഞാലോ അത് ടമ്പലത്തിൽ കയറാം എന്നുള്ളതായിരുന്നു ഇത്രയും നാൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു റൂള്. ചില ഹൈന്ദവ സംഘടനകൾ നേരത്തെ എതിർപ്പ് അറിയിച്ചിരുന്നു. എന്തായാലും നാളെ മുതൽ ചുരിദാർ ധരിക്കാം. ആചാരങ്ങൾക്കും തർക്കങ്ങൾക്കും അപ്പുറത്ത് മേൽമുണ്ടിന് അമിത തുക ഈടാക്കുന്നുവെന്നും ഒരാൾ ഉപയോഗിച്ച അതേ മേൽമുണ്ട് തന്നെ വൃത്തിയാക്കാതെ വീണ്ടും നൽകുന്നു തുടങ്ങിയ നിരവധി പരാതികൾ നേരത്തെ ഉയർന്നിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.